ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, നമ്മളിൽ പലർക്കും ഈ ടെക്നോളജി പരമായിട്ടുള്ള ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത്. കോമൺ ഡൗട്ട്സ് എന്നുള്ള പേരിൽ ആണ് നമ്മൾ ഇത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എപ്പിസോഡാണ് ഈ കോമൺ ഡൗട്ട്സിൻ്റെ. ആദ്യമായിട്ട് തന്നെ നമുക്ക് എന്നോട് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇവിടെ ആദ്യത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. അതായത്, നമ്മളൊരു പുതിയ ഫോൺ വാങ്ങി, പുതിയ ഫോൺ വാങ്ങിയാൽ എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം എന്നുള്ളൊരു സംഗതി. ഇത് കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന സംഗതിയാണ്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് സിമ്പിൾ ആൻസറിലേക്ക് കടക്കാം, പിന്നെ അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആ സിമ്പിൾ ആൻസർ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഓഫാക്കി പോകാം. അതല്ല കൂടുതൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തുടർന്നും കേൾക്കാവുന്നതാണ്. സിമ്പിൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഫോൺ വാങ്ങി, ഈ ഫോൺ വാങ്ങിയ പാടെ ഏകദേശം 60-70% ചാർജ് അതിലുണ്ടാകും. അത് നമ്മളൊരു 100% വരെ ചാർജ് ആവുന്ന വരെ കുത്തിവെക്കുക, നേരെ ഉപയോഗിക്കുക. എക്സ്ട്രാ ഇത്ര മണിക്കൂർ കുത്തിവെക്കണം, അല്ലെങ്കിൽ 8 മണിക്കൂർ 10 മണിക്കൂർ ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. നേരെ ഫുൾ ചാർജ് ചെയ്യുക, ഉപയോഗിക്കുക. ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ ഫോണുകളെ കണ്ടീഷനൊക്കെ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പലരും ചോദിക്കാൻ കാരണം? തീർച്ചയായിട്ടും മുമ്പുള്ള ബാറ്ററികളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിക്കൽ കാഡ്മിയം, നിക്കൽ മെർക്കുറി ഇങ്ങനെയുള്ള ബാറ്ററി ടൈപ്പുകളൊക്കെ ആയിരുന്നു. അതായത് ഇതിൻ്റെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ബാറ്ററി സെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ഒരു സംവിധാനത്തിൽ ഇതിനൊരു മെമ്മറി എന്നുള്ളൊരു സംവിധാനമുണ്ട്. അതായത് ഫസ്റ്റ് ചാർജിങ്ങിൽ എത്രത്തോളം ചാർജായി എന്നുള്ളത് ബാറ്ററി മെമ്മറിയായിട്ട് സൂക്ഷിച്ചു വെക്കും. അതേ രീതിയിലായിരിക്കും പിന്നത്തെ റിയാക്ഷനിലൊക്കെ നമുക്ക് ചാർജ് ആകുന്നത്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ ഒരു ഫോണിന് നമ്മൾ എത്രത്തോളം ചാർജ് ചെയ്യും, എത്രത്തോളം മാക്സിമം ഈ ഒരു ബാറ്ററി ഫുൾ ആകും എന്ന് ആദ്യത്തെ ചാർജിൽ ഈ ബാറ്ററിക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഒരു 10 മണിക്കൂറൊക്കെ കുത്തിവെച്ചാൽ ഇതിൻ്റെ മാക്സിമം പെർഫോമൻസ്, ഇത് എത്രത്തോളം സംഭരണശേഷി എത്തും എന്നുള്ളത് ബാറ്ററിക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 10 മണിക്കൂർ കുത്തിവെച്ച് നമ്മൾ അതിനെ മാക്സിമം സംഭരണശേഷി കൂട്ടുന്ന രീതിയിലൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിഥിയം പോളിമർ അല്ലെങ്കിൽ ലിഥിയം അയോൺ ബാറ്ററികളാണ്. ഈ ബാറ്ററിക്ക് ഇങ്ങനെ ഒരു മെമ്മറി സംവിധാനം എന്നുള്ളത് ഇല്ല തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രത്തോളം ചാർജ് ചെയ്താൽ ഈ ബാറ്ററിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊന്നുമില്ല. തീർച്ചയായിട്ടും 60-70% ഒരു കംഫർട്ടബിൾ സോണാണ് ഇതിന്. അതുകൊണ്ടാണ് പല കമ്പനികളും അവരുടെ ഫോൺ ഇറങ്ങുമ്പോൾ നമുക്ക് 60-70 ആ റേഞ്ചിലായിരിക്കും അതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഒരു ഫോൺ കിട്ടുമ്പോൾ നമ്മൾ അത് ഹെവി ആയിട്ട് ഉപയോഗിക്കും. അതിൽ കോൺഫിഗറേഷനും കാര്യങ്ങളും, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യലും, ഇങ്ങനെ ഒരുപാട് സംഗതികൾ നടക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് 0% വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 100% വരെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഫോൺ കിട്ടി ഓൺ സ്പോട്ട് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല ഈ ലിഥിയം പോളിമർ അല്ലെങ്കിൽ ലിഥിയം അയൺ. അതായത് ഇപ്പോഴുള്ള ബാറ്ററികൾ, ഇപ്പോഴുള്ള സ്മാർട്ട് ഫോണൊക്കെ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ഉപയോഗിക്കാം. എന്നിരുന്നാൽ പോലും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഫുൾ ചാർജ് ആക്കണം എന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇപ്പോഴുള്ള ബാറ്ററികളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ ലിഥിയം പോളിമർ ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം അയൺ ബാറ്ററി നമ്മൾ എപ്പോഴും ഇങ്ങനെ 0% ആക്കുന്ന രീതിയിൽ സംഭവം ഉണ്ടാകരുത്. അത് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ ബാധിക്കും. അതായത് നമുക്കൊരു 50% മാക്സിമം, അതിന് മുകളിൽ വരെ വരാൻ പാടുള്ളൂ. അതിൻ്റെ താഴെ വരുന്നത് ഫോണിന് അത്രത്തോളം അല്ലെങ്കിൽ ബാറ്ററിക്ക് അത്രത്തോളം നല്ലതല്ല എന്നാണ് പൊതുവെ പറയപ്പെടാറുള്ളത് ഇപ്പോഴത്തെ ബാറ്ററി കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഹെവി ഹീറ്റുള്ള ടൈമിലൊന്നും ഫോൺ ഉപയോഗിക്കാതിരിക്കുക, അതേപോലെ തന്നെ ഹീറ്റ് കൂടിയെടുത്തുനിന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഈ ബാറ്ററിക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൈഫ് നിൽക്കുന്നത് വളരെ തണുത്തൊരു കാലാവസ്ഥയാണ്. പക്ഷേ അത് നമ്മളുടെ നാട്ടിലൊന്നും പോസിബിൾ അല്ല, അത്യാവശ്യം ചൂടുണ്ടാവും. എന്നിരുന്നാൽ പോലും ഹെവി ഹീറ്റൊക്കെ ഈ ബാറ്ററിക്ക് പ്രശ്നമാണ്, അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മൾ ഉപയോഗിക്കാത്ത ടൈമിൽ ഇതിൽ ചാർജ് ഉണ്ടായിരിക്കണം. ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബാറ്ററി ഫുൾ ചാർജ് ആക്കി വെച്ചു, നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ ബാറ്ററി നോക്കുകയാണെങ്കിൽ അതിൽ ബാറ്ററി കഴിഞ്ഞിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക് ആയിട്ട് കാലം കഴിയും തോറും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ലീക്കായി ഇങ്ങനെ പോകും. അതെല്ലാ ബാറ്റരിക്കും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ബാറ്ററി ലിഥിയം പോളിമർ അല്ലെങ്കിൽ ലിഥിയം അയൺ ബാറ്ററി എടുത്തു വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരിക്കലും നമ്മൾ എടുത്തു വെച്ച് 0% ചാർജായി ഒരുപാട് കാലം ഇങ്ങനെ എടുത്തു വെച്ചാൽ അതും അതിൻ്റെ ബാറ്ററി ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു ബാറ്ററി എടുത്തു വെക്കുക അല്ലെങ്കിൽ ഒരു ഫോൺ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്ത് അത്യാവശ്യം ഒരു 60-70% ചാർജിൽ അത് ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം.
ഇതും ഇതിൻ്റെ ബാറ്ററി ലൈഫിന് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ബാറ്ററിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന എപ്പിസോഡുകളൊക്കെ ഭാവിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിൽ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.